ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ മാക്രോ എക്കണോമിക്സിലുള്ള ഫോർത്ത് ചാപ്റ്റർ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻ്റ് എന്ന ചാപ്റ്ററാണ് ഇപ്പോൾ നോക്കുന്നത്. അപ്പം പിന്നെ ഇത് തൊട്ടിട്ട് നമ്മൾ കെനീഷ്യൻ എക്കണോമിക്സ് ആണെന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ പിന്നെ കുറച്ച് ഭാഗങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയയിലുള്ളത്? അഗ്രഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്, അതാണ് ഒരു ടോപ്പിക് ഉള്ളത്. അതിൽ തന്നെ 4.1.1 കൺസംഷൻ എന്നുള്ള ഭാഗമുണ്ട്, 4.1.2 ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ഭാഗമുണ്ട്, പിന്നെ 4.2 ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം ഇൻ എ ടു സെക്ടർ മോഡൽ എന്നുള്ളതുണ്ട്. ഇത് ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കിയതാണ്. ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വളരെ സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് തരണം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. അപ്പം പിന്നെ അവസാനം ഞാൻ വിചാരിച്ചു ഏറ്റവും സിമ്പിളാവണമെങ്കിൽ ഞാൻ തന്നെ എഴുതി ഉണ്ടാക്കുക. എഴുതി ഫോട്ടോ എടുത്തതാണ്. നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വയ്ക്കുക, അതേപോലെ തന്നെ നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതങ്ങോട്ട് എടുക്കുകയും ചെയ്യുക. ടെക്സ്റ്റ് ബുക്കിൽ ഏത് ഭാഗമാണ് ഞാൻ പറയണതെന്ന് നോക്കുക, അത് ടിക്ക് ചെയ്യുക, എന്നിട്ട് നോട്ട്ബുക്കിൽ ഇത് എഴുതി എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ തന്നെ ഈ ആഗ്രഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ് എന്ന് പറയുമ്പം അതിൽ ആദ്യം തന്നെ രണ്ട് ടേംസ് ആണ് പറയുന്നത്. എന്താണ് എക്സാൻഡെ, എന്താണ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ. എക്സാൻഡേ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിൻ്റെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന വാല്യൂസ്, എത്ര വേണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന വാല്യൂസിനെയാണ് പിന്നെ എക്സാൻഡേ വാല്യൂസ്. ഇപ്പം നാഷണൽ ഇൻകം അടുത്ത കൊല്ലത്തേക്ക് നമ്മുടെ ഇന്ത്യൻ ഇക്കോണമിയിൽ എത്ര നാഷണൽ ഇൻകം ഉണ്ടാവണം എന്ന് പ്ലാൻ ചെയ്യുകയാണ് ഗവൺമെൻറ്. അപ്പം അത്തരം വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സാൻഡേ എന്ന് പറയുന്നത്. ദ പ്ലാൻഡ് ഓർ ഇൻറ്റൻഡ് വാല്യൂസ് ഓഫ് എ വേരിയബിൾ, ഒരു വേരിയബിളിൻ്റെ പ്ലാൻ ചെയ്യുന്ന വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിലകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എക്സാൻഡേ വേരിയബിൾസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള, ഇപ്പം നമ്മൾ കഴിഞ്ഞ നാഷണൽ ഇൻകം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ എക്സ്പോസ്ഡ് വേരിയബിൾസ് വെച്ചിട്ടാണ് എന്താണ് ജി ഡി പി എത്രയാണ്, കൃത്യമായിട്ട് എത്ര ഉണ്ട് ജി ഡി പി എത്രയാണുള്ളത്, നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം എബ്രോഡ് എത്രയാണെന്നുള്ളത് എത്രയാണുള്ളത്, ഇതൊക്കെ എക്സ്പോർട്ട് എത്രയാണ്, ഇമ്പോർട്ട് എത്രയാണ്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്പോസ്ഡ്, അതായത് ദ ആക്ച്വൽ ഓർ റിയലൈസ്ഡ് വാല്യൂ ഓഫ് എ വേരിയബിൾ, അതിനെയാണ് നമ്മൾ എക്സ്പോസ്ഡ് പിന്നെ വേരിയബിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്ക് കിടക്കുക, എന്താണ് എക്സാൻഡേ കൺസംഷൻ എന്നുള്ളത് നമ്മൾ പിന്നെ പറയുകയാണ്. എന്താണ് എക്സാൻഡേ കൺസംഷൻ, പ്ലാൻഡ് കൺസംഷൻ ഓഫ് എൻ ഇക്കോണമി, അതിനെയാണ് എക്സാൻഡേ കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് പറയുമ്പോൾ ഒരു സമ്പദ് വ്യവസ്ഥയുടെ വരുമാനം ഇൻകം വൈ ആണെങ്കിൽ, വൈ എന്നുള്ളതാണ് നമ്മൾ ഇൻകത്തിനെ സൂചിപ്പിക്കുന്നത്, വൈ ആണെങ്കിൽ ആ വൈയിൻ്റെ ഒരു ഭാഗം കൺസംഷന് വേണ്ടിയിട്ടും ഉപയോഗിക്കും, മറ്റേ ഭാഗം എന്ത് ചെയ്യും, സേവിങ്സ് ആയിട്ടും. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ഇൻകം ഇത്രയാണെങ്കിൽ, ഇത്രയാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം ജനങ്ങൾ കൺസംഷന് വേണ്ടി പ്ലാൻ ചെയ്യും, മറ്റൊരു ഭാഗം ജനങ്ങൾ എന്തായിട്ട് മാറ്റും, സേവിങ്സ് ആയിട്ട് മാറ്റും. അപ്പോൾ കൺസംഷൻ എന്ന് പറയുന്നത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്, വരുമാനത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കൺസംഷൻ ഈസ് ഈക്വൽ ടു എ ഫങ്ഷൻ ഓഫ് വൈ, വൈ എന്ന് പറഞ്ഞാൽ ഇൻകം ആണ്. ഇനി നമ്മൾ രാജ്യം മൊത്തം എടുക്കുന്നു വേണ്ട, നമ്മൾ ഒരാളുടെ കാര്യം എടുത്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വേഗം മനസ്സിലാവും. നമ്മുടെ കൺസംഷൻ എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്, നമ്മുടെ വരുമാനത്തിനെയാണ്. നമ്മുടെ വരുമാനം കുറവുള്ള സമയത്ത് നമ്മുടെ കൺസംഷൻ എന്തായിരിക്കും, കുറവായിരിക്കും. നമ്മുടെ വരുമാനം കൂടുമ്പോൾ എന്തുണ്ടാവും, നമ്മുടെ കൺസംഷൻ കൂടും. അപ്പോഴും ഈ ഇക്വേഷൻ ശരിയാണ്, സി ഈസ് ഈക്വൽ ടു എ ഫങ്ഷൻ ഓഫ് വൈ. വൈ എന്നതിൻ്റെ ഒരു ഫങ്ഷനാണ് എന്ത്, സി. വൈ എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു സി. വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, വരുമാനം. സി എന്ന് പറഞ്ഞാൽ എന്താ, കൺസംഷൻ. ദ റിലേഷൻ ബിറ്റ്വീൻ കൺസംഷൻ ആൻഡ് ഇൻകം ഈസ് കൺസംഷൻ ഫങ്ഷൻ. അപ്പോൾ എന്താണ് കൺസംഷൻ ഫങ്ഷൻ എന്ന് പറയുക, കൺസംഷനും ഇൻകവും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺസംഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇറ്റ് ഈസ് പോസിറ്റീവ്. പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ബന്ധം എന്താണ്, പോസിറ്റീവാണ്, ഡയറക്റ്റാണ്. വരുമാനം കൂടുമ്പോൾ കൺസംഷനും കൂടും, വരുമാനം കുറയുമ്പോൾ കൺസംഷനും കുറയും. അത്തരം ബന്ധത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഡയറക്റ്റ് റിലേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് റിലേഷൻ എന്ന
എന്നൊക്കെ പറയുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ട് എഴുതാനാണ് ഞാൻ വെറും പോയിന്റ് മാത്രം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ കൺസംഷനും ഇൻകവും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺസംഷൻ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ആ കൺസംഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ബന്ധം എന്താണ്, പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൂടുമ്പം മറ്റേതും കൂടും. ഈ വൈ ഇൻക്രീസസ്, വൈ എന്ന് പറഞ്ഞാൽ എന്താ, വരുമാനം. വരുമാനം വർദ്ധിക്കുമ്പോൾ സിയും എന്ത് ചെയ്യും, കൺസംഷനും എന്ത് ചെയ്യും, വർദ്ധിക്കും. പിന്നെ ബട്ട് ദ ഇൻക്രീസ് ഇൻ കൺസംഷൻ ഈസ് നോട്ട് പ്രപ്പോർഷനേറ്റ് ടു ദ ഇൻക്രീസ് ഇൻ വൈ. അതൊന്ന് ശ്രദ്ധിക്കണം. ഈ വൈ ഇൻക്രീസസ് ദ കൺസംഷൻ വിൽ ഓൾസോ ഇൻക്രീസ്, ബട്ട് ദ ഇൻക്രീസ് ഇൻ കൺസംഷൻ ഈസ് നോട്ട് പ്രപ്പോർഷനേറ്റ് ടു ദ ഇൻക്രീസ് ഇൻ ഇൻകം. നമ്മുടെ അത് നമ്മൾ ഓരോരുത്തരും ആലോചിച്ചാൽ മതി. നമ്മൾക്ക് വരുമാനം വർദ്ധിക്കുകയാണ്. നമുക്ക് ഓൾറെഡി ഉള്ള വരുമാനത്തിൽ നിന്നും ഒരു 10,000 രൂപ നമ്മുടെ വരുമാനം വർദ്ധിച്ചു എന്ന് വിചാരിച്ചാൽ, വരുമാനം വർദ്ധിക്കുമ്പോൾ നമ്മളുടെ കൺസംഷനും വർദ്ധിക്കും. പക്ഷേ ആ വർദ്ധിച്ച വരുമാനത്തിനനുസരിച്ച് 10,000 രൂപ കൂടിയിട്ടുണ്ടെങ്കിൽ ആ 10,000 രൂപയും എന്തിനു വേണ്ടി ചിലവാക്കില്ല, കൺസംഷന് വേണ്ടിയിട്ട്, ഉപഭോഗത്തിന് വേണ്ടിയിട്ട് ആളുകൾ ചിലവാക്കില്ല. അതിൻ്റെ ഒരു ഭാഗം ആൾക്കാർ എന്ത് ചെയ്യും, സേവ് ചെയ്യും. മനസ്സിലായില്ലേ? അത് ആൾക്കാർ ഒരു ഭാഗം സേവ് ചെയ്യും, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ ഒന്നും കൂടി പറയാണ്, ഇഫ് ഇൻകം ഇൻക്രീസസ് consumption also increases, but the increase in consumption is not proportionate to the increase in income. Okay, ini adilulla chala terms aanu idokka namaku chodikkarulladana. Endana mpc? mpc nu parna njan short form evide ezhuthittullo. mpc nu parna ningal full form kekka, marginal propensity to consume. Adu small letter c aanu. Small letter marginal propensity to consume nallathu small letter c aanu കാണിക്കുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ വരുമാനം വർദ്ധിക്കുമ്പോൾ കൺസംഷനും വർദ്ധിക്കും, പക്ഷേ വരുമാനത്തിൻ്റെ അത്ര കൺസംഷൻ വർദ്ധിക്കില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ വരുമാനം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ എത്ര ഭാഗമാണ് കൺസംഷനായിട്ട് ആളുകൾ ചിലവാക്കുക, ആ പ്രപ്പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സി അഥവാ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത്. നമ്മുടെ വർദ്ധിക്കുന്ന വരുമാനത്തിനനുസരിച്ച് അതിൻ്റെ എത്ര ഭാഗമാണ് ജനങ്ങൾ കൺസംഷന് വേണ്ടി ചിലവാക്കുന്നത്. അത് കാണാനുള്ള ഇക്വേഷൻ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ എന്നാണ്. എന്താണ് ഡെൽറ്റ സി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൺസംഷൻ, എന്താണ് ഡെൽറ്റ വൈ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇൻകം. ഓക്കെ, അപ്പം എം പി സി ഇസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം. ഒന്നും കൂടി പറയാം, എം പി സി ഇസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ ഇൻകം, സോറി ചേഞ്ച് ഇൻ കൺസംഷൻ ടു ചേഞ്ച് ഇൻ ഇൻകം. ഇക്വേഷൻ ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ, അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നിങ്ങൾ മനസ്സിലാലോചിച്ചാൽ മതി. എം പി സി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ വരുമാനത്തിൽ ഒരു ചെറിയ വർധനവ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ എത്ര ഭാഗമാണ് ഉപഭോഗത്തിനായി ചിലവാക്കുന്നത്, അതിനെയാണ് എം പി സി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അതേപോലെ തന്നെയാണ് എം പി എസ്. എം പി എസ് എന്ന് പറഞ്ഞാൽ എന്താ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. അതിനെ സ്മോൾ ലെറ്റർ എസ് ആണ്. അതെന്താണ്, നമ്മുടെ വരുമാനം വർദ്ധിക്കുമ്പോൾ അതിൻ്റെ ആ വർദ്ധിച്ച വരുമാനത്തിൻ്റെ എത്ര ഭാഗമാണ് നമ്മൾ സേവിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നത്, അതിനെയാണ് എം പി എസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ സേവിങ് ടു ചേഞ്ച് ഇൻ ഇൻകം. ഇനി നമ്മൾക്കറിയാം, ഒരാളുടെ വരുമാനം വർദ്ധിക്കുകയാണെങ്കിൽ അയാൾ എന്താണ്, ഒന്നുകിൽ അത് ഉപഭോഗത്തിന് വേണ്ടി ചിലവാക്കും, അതല്ലെങ്കിൽ അത് സേവിങ്ങിന്, അതിൻ്റെ ഒരു ഭാഗം ഉപഭോഗത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാൻ നമ്മുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി ചിലവാക്കുകയാണെങ്കിൽ മറ്റൊരു ഭാഗം സേവിങ്ങിനായിട്ട് ചിലവാക്കും. അതുകൊണ്ട് തന്നെ എം പി സിയും എം പി എസും തമ്മിൽ കൂട്ടിയാൽ നമ്മൾക്ക് എത്രയാണ് കിട്ടുക, ഒന്നാണ്. ഓർത്തു വെച്ചോ, ഒരു പിന്നെ രാജ്യത്തിൻ്റെ എം പി എസ് 0.2 ആണെന്ന് നിങ്ങളോട് പറയുകയാണെന്ന് വിചാരിക്കേ. അപ്പോൾ എം പി സി കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഒന്നിൽ നിന്നും എം പി സി ഇസ് ഈക്വൽ ടു 1 - MPS, അത് ഇസ് ഈക്വൽ ടു എത്രയാണ്, 0.8. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കണം, എം പി സിയും എം പി എസും തമ്മിൽ കൂട്ടിയാൽ എത്രയും കിട്ടുള്ളൂ, ഒന്നേ കിട്ടുള്ളൂ, ഒന്നിൽ കൂടുതലാകൂല. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് തന്നാൽ മറ്റേത് കാണാൻ എളുപ്പമാണ്. ഒന്നിൽ നിന്നും ആ തന്നത് എന്താണോ അത് മൈനസ് ചെയ്താൽ മതി. എം പി സി ഇസിക്കൾ ടു 1 - MPS, എം പി എസ് ഇസിക്കൾ ടു 1 - MPC. ഓക്കെ, ഇനി അതേപോലെ തന്നെ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമും ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവും ഉണ്ട്. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറഞ്ഞാൽ കൺസംഷൻ പെർ യൂണിറ്റ് ഓഫ് ഇൻകം ആണ്. അതായത് വരുമാനത്തിൻ്റെ എത്ര ഭാഗമാണ് ടോട്ടൽ വരുമാനം, മറ്റേ ഓട്ടത്തിൽ വർദ്ധിച്ച വരുമാനം എന്നാണ് പറയുന്നത്.
ഇവിടെ ആകെ വരുമാനത്തിൻ്റെ എത്ര ഭാഗമാണ് കൺസംഷൻ എന്ന് പറയുന്നതിനെയാണ് എ പി സി എന്ന് പറയുന്നത്. എ പി എസ് എന്ന് പറഞ്ഞാൽ ആകെ വരുമാനത്തിൻ്റെ എത്ര ഭാഗമാണ് സേവിങ് എന്ന് പറയുന്നത്. എ പി സി എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നാണ്, എ പി എസ് എന്ന് പറഞ്ഞാൽ ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എന്നാണ്. ഇനി എ പി സിയുടെ ഇക്വേഷൻ സി ബൈ വൈ ആണ്, ടോട്ടൽ കൺസംഷൻ ബൈ ടോട്ടൽ ഇൻകം ആണ്. എ പി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എസ് ബൈ വൈ, ടോട്ടൽ സേവിങ് ബൈ ടോട്ടൽ ഇൻകം, ഇതാണ്. അപ്പോൾ ഈ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വയ്ക്കുക. ഇനി ഇതൊക്കെ നമുക്ക് വേണ്ട, ബേസിക് ആയിട്ട് വേണ്ട ചില കാര്യങ്ങളാണ്. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ എന്താ പറയുക, കൺസംഷൻ ഫംഗ്ഷനിലേക്കും പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് ഇൻകം, പിന്നെ ടു സെക്ടർ ഇക്കോണമിയാണ് ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാറ്. അപ്പോൾ അതിലേക്ക് കടക്കുകയാണ്. എന്താണ് എക്സ് ആൻഡ് എ കൺസംഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സമ്പദ് വ്യവസ്ഥയിൽ എത്ര അവരുടെ വരുമാനത്തിൻ്റെ എത്ര ഭാഗമാണ് ആളുകൾ കൺസ്യൂം ചെയ്യാൻ പോകുന്നത്, അത് അതിനെയാണ് നമ്മൾ എക്സ് ആൻഡ് എ പ്ലാൻ ചെയ്യുന്നത്, കൺസ്യൂം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, അതിനെയാണ് എക്സ് ആൻഡ് എ കൺസംഷൻ എന്ന് പറയുന്നത്. അതിന് ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ ആണ്. ആ രണ്ടാമത് എഴുതിയ സി സ്മോൾ ലെറ്റർ സി ആണ്, അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്. അപ്പോൾ ആദ്യം എഴുതിയ സി ബാർ എന്ന് പറഞ്ഞാൽ എന്താന്ന് നോക്കുക, സി ബാർ എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് കൺസംഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അതൊന്നും കൂടി പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു കൺസംഷൻ എന്തിനെയാണ് ആശ്രയിച്ചിരിക്കുക, വരുമാനത്തിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. വരുമാനത്തിൻ്റെ എത്ര ഭാഗമാണ് അവർ കൺസ്യൂം ചെയ്യാൻ പോകുന്നത്, പ്രവണതയും ഒക്കെ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഒരു വീട്ടിൽ, നമ്മുടെ വീട്ടിലത്തെ രാജ്യത്തിൻ്റെ കാര്യം ആലോചിക്കുന്നതിന് മുമ്പ് വീട്ടിലത്തെ കാര്യം ആലോചിക്കുക. ഇപ്പം നമ്മൾ കോവിഡൊക്കെ വന്ന് ഒരുപാട് ആളുകൾക്ക് തൊഴിലില്ലാതെ നമ്മൾ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ പൂട്ടി വെക്കേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ കൺസംഷൻ നടന്നിട്ടില്ലേ, കൺസംഷൻ നടന്നിട്ടുണ്ട്. എങ്ങനെയാണ് നടന്നത്, നമ്മൾ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, നമുക്ക് വരുമാനമുള്ള സമയത്ത് നമ്മൾ കുറച്ച് പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ട് നമ്മൾ മിനിമം, നമ്മുടെ ബേസിക് മിനിമം നെസസിറ്റീസ് ആർപ്പാടൊന്നും കാണിക്കാനുണ്ടാവില്ല, അതേസമയം നമ്മളുടെ ജീവിതം നിലനിന്ന് പോകാനായിട്ടുള്ള കൺസംഷൻ നമ്മൾ നടത്തും. നമ്മുടെ സേവിങ്സ് ഒക്കെ വെച്ച്, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ സ്വർണ്ണമൊക്കെ ഉണ്ടെങ്കിൽ സ്വർണ്ണമൊക്കെ പണയം വെക്കുകയോ അല്ലെങ്കിൽ പിന്നെ ലോണെടുക്കുകയോ മറ്റേതെങ്കിലും തരത്തിൽ ലോണെടുക്കുകയോ കടമെടുക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെ നമ്മൾ വരുമാനമില്ലെങ്കിൽ പോലും നമ്മളുടെ എന്ത് നടക്കുന്നുണ്ട്, ബേസിക് ആയിട്ടുള്ള ചില ആവശ്യങ്ങൾ നടത്തുന്നുണ്ട്. ആ നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സി ബാർ എന്ന്. വരുമാനമില്ലെങ്കിൽ പോലും നമ്മളുടെ ചില ഉപഭോഗം പിന്നെ നടത്തുന്നുണ്ട്, അതിനെയാണ് നമ്മൾ സി ബാർ അഥവാ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. ഈ സി ബാർ പൂജ്യത്തിനേക്കാൾ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് തുല്യമാണ്, ഒരു സമ്പദ് വ്യവസ്ഥയുടെ സി ബാർ, ഓട്ടോണമസ് കൺസംഷൻ. അതായത് വരുമാനം ഇല്ലാത്തവർ ചില പൈസയൊക്കെ എടുത്ത് ചിലവാക്കുന്നുണ്ട്, അതിനെയാണ് സി ബാർ എന്ന് പറയുന്നത്. പ്ലസ് പിന്നെ എന്താണ്, വരുമാനമുള്ളവർ അവരുടെ ഒരു ഭാഗം, അതിൻ്റെ ഒരു ഭാഗം ചിലവാക്കുന്നു. അപ്പം സി വൈ. അപ്പം കൺസംഷൻ്റെ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക, സി ബാർ പ്ലസ് സി വൈ. അതിൽ രണ്ടാമത്തെ സി എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ സി ആണ്. അതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്, നമ്മൾ നേരത്തെ പഠിച്ച മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം വരുമാനമില്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ കൺസംഷൻ എന്തായിരിക്കും, കൺസംഷൻ ഈസ് ഈക്വൽ ടു സി ബാർ ആയിരിക്കും. അപ്പോൾ എക്സ് ആൻഡ് എ കൺസംഷൻ എന്താണ് നമ്മൾ പറഞ്ഞു, അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എക്സ് ആൻഡ് എ കൺസംഷൻ എന്ന് പറഞ്ഞാൽ കൺസംഷൻ്റെ ഇക്വേഷൻ സി ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ ആണ്. അതിലെന്താണ് സി ബാർ എന്നാണ് നമ്മൾ പറഞ്ഞത്, അതായത് വരുമാനമില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സേവിങ്സും കടം വാങ്ങിയിട്ട്, സേവിങ്സ് എടുത്ത് ഉപയോഗിച്ചിട്ടും കടം വാങ്ങിയിട്ടും ഒക്കെ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും, അതിനെയാണ് നമ്മൾ ഓട്ടോണമസ് കൺസംഷൻ അഥവാ സി ബാർ എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ സി എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ആണ്, അതായത് വരുമാനത്തിൻ്റെ എത്ര ഭാഗമാണ് ഇവർക്ക് കൺസംഷൻ ചെയ്യാനുള്ള ടെൻഡൻസി എന്നതാണ് സ്മോൾ സി എന്ന് പറഞ്ഞത്. വൈ എന്ന് പറഞ്ഞാൽ വരുമാനമാണ്. ഓക്കെ, ഇനി എക്സ് ആൻഡ് എ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഒരു രാജ്യത്തിൻ്റെ പിന്നെ എത്ര നിക്ഷേപം നടത്തണം, എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളത് ആ രാജ്യത്ത് നിലനിൽക്കുന്ന പലിശ നിരക്കിനെയും അതുപോലെ തന്നെ അവിടുത്തെ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എം ഇ സിയെയും ആശ്രയിച്ചിരിക്കും. എന്താണ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അതിൽ നിന്നും എത്ര ഇങ്ങോട്ട് കിട്ടും, നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ് ചിന്തിക്കുക, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ തന്നെ പലരും
പോലെ എന്താ പറയുക, കച്ചവടത്തിനെ പറ്റിയിട്ടൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഞാൻ പലരോടും സംസാരിക്കുമ്പോഴും അവരിങ്ങനെ പറയുന്നുണ്ട്, ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, ഞങ്ങളെക്കാളൊക്കെ കൂടുതൽ കച്ചവടത്തിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പിന്നെ വളരെ ചിന്തയുണ്ട്. അപ്പോൾ ആ നമ്മൾ ഒരു കച്ചവടം ചെയ്യാൻ, ഒരു ബിസിനസ് ചെയ്യാൻ, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ചിന്തിക്കുമ്പോൾ ആദ്യം തന്നെ എന്താണെന്ന് നോക്കുക, നമ്മളൊരു 100,000 രൂപ അതിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ അതിൽ നിന്നും ഒരു കൊല്ലത്തേക്ക് എത്ര റിട്ടേൺ കിട്ടും എന്നാണ് ആലോചിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ടിനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആശ്രയിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ പഠിക്കുന്നതിനായിട്ട് അത് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുകയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്, ഇൻവെസ്റ്റ്മെൻറ്റിൽ മാറ്റമൊന്നും നടക്കുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ് എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ IIBAR എന്ന് എഴുതി, അതായത് മുകളിൽ വരയിടുന്നത് അത് കോൺസ്റ്റൻ്റ് ആണ്, അത് മാറ്റമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ ഓട്ടോണമസ് കൺസംഷനും കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതാണ് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ വര ഇടുന്നത്. ഓക്കെ, ഇനി ആഗ്രഗേറ്റ് ഡിമാൻഡ്, ആകെ ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്രഗേറ്റ് ഡിമാൻഡ് AD എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെ കൂട്ടിയിട്ടുള്ളതാണ്, ഒരു 2 സെക്ടറിൽ ആകെ 2 തരത്തിലുള്ള ഡിമാൻഡ് ഉണ്ടാവുള്ളൂ. എന്തൊക്കെയാണത്? ഒന്ന് കൺസംഷൻ ഡിമാൻഡ്, അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്. അപ്പോൾ ആഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഡിമാൻഡും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡും കൂട്ടിയിട്ടുള്ളതാണ്. കൺസംഷൻ ഡിമാൻഡിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിൻ്റെ ഇക്വേഷൻ CBAR + CY ആണ് എന്ന് പറഞ്ഞു. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് എത്രയാണെന്ന് പറഞ്ഞു, IBAR ആണെന്ന് പറഞ്ഞു. അപ്പോൾ ആകെയുള്ള ഡിമാൻഡ്, ആഗ്രഗേറ്റ് ഡിമാൻഡ് CBAR + CY + IBAR എന്നാണ്. ഇനി അതിൻ്റെ ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇൻവെസ്റ്റ്മെൻറ്റ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച് 100 കോടിയാണെന്ന് വിചാരിക്കുക, അതിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ലൈൻ എങ്ങനെയാണ്, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ നിൽക്കും, മാറ്റമൊന്നും വരുന്നില്ലല്ലോ. ഇൻവെസ്റ്റ്മെൻറ്റ് അത് അവിടെ സ്ട്രെയിറ്റ് ലൈൻ, IIBAR എന്ന് പറഞ്ഞിട്ട് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു വരയതാ വരച്ചിരിക്കുന്നത്. ഇനി പിന്നെ കൺസംഷൻ ഡിമാൻഡിൻ്റെ വരയാണെങ്കിൽ ഒന്ന് നോക്കുക, എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്, കുറച്ച് 0 നിന്നല്ല ആരംഭിക്കുന്നത്. അപ്പോൾ എക്സ് ആക്സിസിൽ ഇൻകം ആണ് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത്, വൈ ആക്സിസിൽ ആഗ്രഗേറ്റ് ഡിമാൻഡാണ്. അപ്പം പിന്നെ നമ്മുടെ കൺസംഷൻ ഡിമാൻഡ് 0 നിന്നല്ല ആരംഭിക്കുന്നത്, 0 ഇൻകം 0 ആൾക്കാർ മിനിമം ഒരു കൺസംഷൻ നടത്തും, അതിനെയാണ് നമ്മൾ ഓട്ടോണമസ് ഡിമാൻഡ്, ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ CBAR എത്രയാണോ, CBAR ഒരു 10 കോടിയാണെങ്കിൽ ആ 10 കോടിയുടെ മുകളിൽ നിന്നാണ് നമ്മുടെ എന്ത് ആരംഭിക്കുന്നത്, കൺസംഷൻ ഡിമാൻഡിൻ്റെ വര തുടങ്ങുന്നത്. കണ്ടോ, കൺസംഷൻ ഡിമാൻഡ് ഇങ്ങനെ ചെരിഞ്ഞു പോവുക. പക്ഷേ ഈ കൺസംഷൻ ഡിമാൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് കൺസംഷൻ വർദ്ധിക്കും, പക്ഷേ ഇൻകത്തിൻ്റെ അത്ര തന്നെ വർദ്ധിക്കില്ല എന്ന് പറഞ്ഞു. അതാണ് ഇങ്ങനെ ചെരിഞ്ഞിട്ടുള്ള ഒരു വര നമുക്ക് കാണുന്നത്. CIIBAR + CY. അപ്പോൾ ഈ കൺസംഷൻ ഡിമാൻഡിൻ്റെ കൂടെ താഴെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് കൂടി കൂട്ടിയാലാണ് നമ്മൾക്ക് എന്ത് കിട്ടുക, ആഗ്രഗേറ്റ് ഡിമാൻഡ് കിട്ടുക. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് നോക്കി നോക്കുക, എക്സ് ആക്സിസിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ്, അത് 1 സെൻറ്റിമീറ്റർ ആണെന്നിരിക്കട്ടെ, ആ ഒരു ഡിസ്റ്റൻസ് തന്നെയായിരിക്കും കൺസംഷൻ ഡിമാൻഡിൽ നിന്ന് എങ്ങോട്ടേക്കുള്ള ദൂരം, ആഗ്രഗേറ്റ് ഡിമാൻഡിലേക്കുള്ള ദൂരം. അപ്പോൾ ഇവിടെ നിന്ന് പാരലായിട്ട് നമ്മുടെ കൺസംഷൻ ഡിമാൻഡിൻ്റെ ലൈൻ കണ്ടു, അതിൽ നിന്നും പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ് ആക്സിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിലേക്ക് എത്ര ദൂരമാണെന്ന് നോക്കുക, ഏകദേശം അത്രയും ദൂരം വിട്ടിട്ട് എന്ത് വരയ്ക്കുക, ആഗ്രഗേറ്റ് ഡിമാൻഡ് വരയ്ക്കുക. അപ്പോൾ ആഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ കൺസംഷൻ ഡിമാൻഡും ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡും തമ്മിൽ കൂട്ടിക്കിട്ടുന്നതിനെയാണ് ആഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആഗ്രഗേറ്റ് ഡിമാൻഡ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, ആഗ്രഗേറ്റ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആകെയുള്ള ഡിമാൻഡ്. അപ്പോൾ ഇനി നമുക്ക് ഇക്വിലിബ്രിയം കാണണമെങ്കിൽ എന്തറിയണം, എന്താണ് ആഗ്രഗേറ്റ് സപ്ലൈ എന്ന് അറിയണം. അപ്പോൾ എക്സ് ആൻഡ് ആഗ്രഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്ലാൻ ടു ബി സപ്ലൈഡ് ഇൻ ദ ഇക്കോണമി. ഒരു സമ്പദ് വ്യവസ്ഥയിൽ ആകെ എത്ര ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, സപ്ലൈ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതിനെയാണ് ആഗ്രഗേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ആഗ്രഗേറ്റ് സപ്ലൈ ഒരു 45° ലൈനായിരിക്കും. അതായത് എത്രയാണോ ഉൽപ്പാദിപ്പിക്കുന്നത് അത് മുഴുവൻ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സമ്പദ് വ്യവസ്ഥയിൽ പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഉൽപ്പാദി പിന്നെ
നമ്മൾ വിചാരിക്കുന്നുണ്ട്. എന്താണോ ഉൽപ്പാദിപ്പിക്കുന്നത് അത് തന്നെയാണ് സപ്ലൈയും ചെയ്യുന്നത്. അതുകൊണ്ട് അതൊരു 45 ഡിഗ്രി ലൈൻ ആയിരിക്കും. ഇതാ കണ്ടോ, AS ഇസ് ഈക്വൽ ടു Y, ഇതാണ് 45 ഡിഗ്രി. അപ്പോൾ ആഗ്രഗേറ്റ് സപ്ലൈ കർവും കിട്ടി, ആഗ്രഗേറ്റ് ഡിമാൻഡ് കർവ്, ഇതാണ് ആഗ്രഗേറ്റ് ഡിമാൻഡ് കർവ്, ഇതിലുള്ള മുകളിലത്തെ വരെയാണ് ആഗ്രഗേറ്റ് ഡിമാൻഡ്. ഇവിടെ ആഗ്രഗേറ്റ് സപ്ലൈ കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, 45 ഡിഗ്രി ലൈനാണ്. ഓക്കെ, ഇനി നമ്മൾ പിന്നെ അടുത്ത പേജ് ഞാൻ ഫോട്ടോ എടുത്തതെടുക്കാം. ഇതാണ് നമ്മുടെ പിന്നെ ടോപ്പിക്ക്, നമ്മുടെ ഇക്വിലിബ്രിയം ഇൻകം, ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആൻഡ് ഔട്ട്പുട്ട് ഇൻ എ 2-സെക്ടർ മോഡൽ. അപ്പോൾ ഒരു ചിത്രത്തിൽ തന്നെ എക്സ് ആക്സിസിൽ നാഷണൽ ഇൻകമാണ്, വൈ ആക്സിസിൽ ആഗ്രഗേറ്റ് ഡിമാൻഡ്. ആദ്യം നമ്മൾ 45 ഡിഗ്രി ലൈൻ വരയ്ക്കുക, അതാണ് നമ്മുടെ എന്ത്, ആഗ്രഗേറ്റ് സപ്ലൈക്ക്, വൈ ഇസ് ഈക്വൽ ടു AS. പിന്നെ AD വരയ്ക്കുക, നമ്മൾ നേരത്തെ കാണിച്ചു എങ്ങനെയാണ് AD വരയ്ക്കുക എന്ന് കാണിച്ചു. അത് കുറച്ച് മുകളിൽ നിന്നും ആരംഭിച്ചിട്ട്, പൂജ്യത്തിൽ നിന്നല്ല, കുറച്ച് മുകളിൽ നിന്നും ആരംഭിച്ചിട്ട് ഇങ്ങനെ ഉയർന്നു പൊങ്ങിപ്പോകുന്ന ആഗ്രഗേറ്റ് ഡിമാൻഡ് കർവ്. ഇത് രണ്ടും എവിടെയാണോ കൂട്ടിമുട്ടുന്നത്, ആ ബിന്ദുവിൽ നിന്നും താഴത്തേക്ക് ഡോട്ടഡ് ലൈൻ, നമ്മൾ പെന്നോണ്ട് ഡോട്ടഡ് ലൈൻ വരച്ചപ്പോൾ ചെരിഞ്ഞു പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. നിങ്ങൾ കൃത്യമായി പെൻസിൽ എടുത്തിട്ട് താഴത്തേക്ക് ഒരു വര വരയ്ക്കുക, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറയുന്നത്. അതിന് മുൻപാണെങ്കിൽ, ഇക്വിലിബ്രിയം ഇൻകം എത്തുന്നതിന് മുൻപാണെങ്കിൽ എന്താണ് ഉണ്ടാവുക, അവിടെ ആഗ്രഗേറ്റ് ഡിമാൻഡ് ആഗ്രഗേറ്റ് സപ്ലൈനേക്കാൾ കൂടുതലായിരിക്കും, ഡിമാൻഡ് കൂടുതലും സപ്ലൈ കുറവും എന്ന ഒരവസ്ഥ. അപ്പോൾ ഡിമാൻഡ് കൂടുതലാണ്, സപ്ലൈ കുറവാണ്, എക്സസ് ഡിമാൻഡ് എന്നുള്ള ഒരവസ്ഥ വരും ആ സമ്പദ് വ്യവസ്ഥയിൽ. അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഹാനികരമാണ്. അതേപോലെ തന്നെ ഈ പിന്നെ വൈ സ്റ്റാർ, നമ്മൾ ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിച്ചു, വൈ സ്റ്റാർ കണ്ടിൻ്റെ റൈറ്റ് സൈഡിലേക്ക്, വലത്ത് ഭാഗത്തേക്ക് നോക്കുക, വലത്ത് ഭാഗത്തേക്ക് നോക്കുക, ഏത് ലൈനിൻ്റെ മുകളിലേക്ക് പോയിരിക്കുന്ന, ആഗ്രഗേറ്റ് സപ്ലൈ കർവ് മുകളിലും ആഗ്രഗേറ്റ് ഡിമാൻഡ് കർവ് താഴെയുമാണ്. അപ്പോൾ അവിടെയുള്ള പ്രശ്നം എന്താണ്, സപ്ലൈ കൂടുതലും ഡിമാൻഡ് കുറവുമുള്ള ഒരവസ്ഥ, അത് ഡെഫിഷ്യൻ്റ് ഡിമാൻഡാണ്, അതിനെ പറയുന്ന പേരാണ് ഡെഫിഷ്യൻ്റ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതും സമ്പദ്വ്യവസ്ഥയെ സംബന്ധിച്ച് നല്ലതല്ല, അത് റിസഷനിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ കടക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പം പിന്നെ നമ്മുടെ ഒരു സമ്പദ്വ്യവസ്ഥയുടെ ഇക്വിലിബ്രിയം ഇൻകം എന്ന് പറഞ്ഞാൽ ആഗ്രഗേറ്റ് ഡിമാൻഡ് കർവും ആഗ്രഗേറ്റ് സപ്ലൈ കർവും എവിടെയാണ് തുല്യമാകുന്നത്, അവിടെ നിന്ന് പിന്നെ എക്സ് ആക്സിസിലേക്ക് നമ്മൾ ഡോട്ടഡ് ലൈൻ വരച്ചാൽ എത്രയാണ് വരുമാനം കിട്ടുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇക്വിലിബ്രിയം ഇൻകം എന്ന് വിളിക്കുന്നത്. ഇനി അത് ഇക്വേഷൻ പ്രകാരം എങ്ങനെയാണ് കാണുക എന്ന് നോക്കുക. ആഗ്രഗേറ്റ് ഡിമാൻഡിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, C bar + CY + I bar ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ആഗ്രഗേറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, വൈ തന്നെയാണ്, ഇൻകം തന്നെയാണ്, ഒരു രാജ്യത്തിൻ്റെ ഇൻകം തന്നെയാണ് എന്ത്, സപ്ലൈ എന്ന് പറയുന്നത്. ഇക്വിലിബ്രിയത്തിൽ ഇത് രണ്ടും തുല്യമായിരിക്കും, ആഗ്രഗേറ്റ് സപ്ലൈ ഈസ് ഈക്വൽ ടു ആഗ്രഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ അതിനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്, ആഗ്രഗേറ്റ് സപ്ലൈ ആയ വൈ ഈസ് ഈക്വൽ ടു ആഗ്രഗേറ്റ് ഡിമാൻഡ് ആയിട്ടുള്ള C bar + I bar + CY. അപ്പോൾ അതിൽ ഈ CY-നെ ലെഫ്റ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരിക, അപ്പോൾ Y - CY ആകും, ഇപ്പുറത്ത് C bar + I bar ആയിരിക്കും. അപ്പോൾ ആ വൈയിനെ നമ്മൾ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ Y × 1 - C ഈസ് ഈക്വൾ ടു C bar + I bar + CY എന്ന് വരും. അതിൽ നിന്നും വൈ സ്റ്റാറിനെ കണ്ടുപിടിക്കുകയാണ്, ഇക്വിലിബ്രിയം വൈനെ മാത്രം അവിടെ നിൽക്കുക, നിങ്ങൾ അതൊന്നും കണ്ടുപിടിക്കേണ്ട, ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. വൈ സ്റ്റാറിൽ നിന്നും, അതായത് മുകളിൽ കൊടുത്ത Y = C bar + I bar + CY ൽ നിന്നും വൈ സ്റ്റാർ കണ്ടുപിടിക്കുമ്പോൾ Y = C bar + I bar / 1 - C. അപ്പോൾ C bar ഉം I bar ഉം രണ്ടും ഓട്ടോണമസ് കൺസംഷനാണ്. അപ്പോൾ അതിനെ രണ്ടിനെയും കൂടി കൂടിയിട്ട് നമുക്ക് എന്ത് പറയാം, A bar, ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയാം. അപ്പോൾ Y * A bar / 1 - C. ഇത് ചിലപ്പോൾ കണക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇക്വിലിബ്രിയം ഇൻകം കാണാൻ വേണ്ടിയിട്ട് തരും. C bar ഉം I bar ഉം പിന്നെ ഒക്കെ തന്നിട്ട് പിന്നെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഒക്കെ തരും. എന്നിട്ട് നിങ്ങളോട് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, ഇക്വിലിബ്രിയം ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പം നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. ഇക്വിലിബ്രിയം ഇൻകം Y * C bar + I bar / 1 - C. ഈ 1 - C എന്ന് പറഞ്ഞാൽ എന്താ, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു, ആ സി മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഫോക്കസ് ഏരിയ പ്രകാരം പിന്നെ ഈ 4th chapter ഉള്ളത്. ഓക്കെ,
അപ്പം എല്ലാവരും ഇന്ന് തന്നെ ഇതൊക്കെ വായിച്ചു നോക്കുക, കേട്ടു നോക്കുക. നിങ്ങൾക്ക് കേട്ടു നോക്കുക, ഈ ചിത്രം ഒന്ന് വരച്ച് പഠിക്കുക, എന്നിട്ട് കേട്ടു നോക്കുക. ഓക്കെ.